അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കെ ടി മാൻ മുസ്ലിയാർ, നിലപാടുകളുടെ നായകൻ. നിങ്ങളുടെ ഒഴിവു സമയം കഠിനാധ്വാനത്തിലൂടെ ഉപയോഗപ്പെടുത്തുക. നിങ്ങൾ വിട്ടുവീഴ്ചയില്ലാത്ത ആദർശവാദികളാവുക. നിങ്ങൾ സമസ്തയുടെ കർമ്മനിരതരായ പ്രവർത്തകരാവുക. മർഹൂം കെ ടി മാൻ മുസ്ലിയാർ തന്റെ പ്രഭാഷണങ്ങളിൽ ഊന്നിപ്പറയാറുള്ള മൂന്ന് കാര്യങ്ങളാണിവ. അദ്ദേഹത്തിന്റെ ജീവിത സന്ദേശവും അവതന്നെയായിരുന്നു. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, പരവണ്ണ മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ, കെ വി മുഹമ്മദ് മുസ്ലിയാർ എന്നിവരുടെ മാതൃകയിൽ സമസ്തയുടെ ചരിത്രത്തിലെ ബഹുമുഖ പ്രതിപാദനനായ പണ്ഡിത പ്രതിഭയാണ് കെ ടി മാൻ മുസ്ലിയാർ. മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ട് പഞ്ചായത്തിലെ ചെറുമ്പ് ദേശത്ത് കണ്ണത്ത് പ്രദേശത്ത് കാരാട്ടുതൊടിക കുഞ്ഞു അബ്ദുറഹ്മാൻ ത്രാശ്ശേരി ഇത്തിക്കുട്ടി ദമ്പതികളുടെ മകനായി 1380 റജബ് 27-നാണ് ജനനം. മുഹമ്മദ് എന്നാണ് യഥാർത്ഥ നാമം. 1.5 വയസ്സ് പ്രായമുള്ളപ്പോൾ പിതാവ് മരിച്ചു. 4 വയസ്സിൽ കണ്ണത്ത് ബോർഡ് മാപ്പിള സ്കൂളിൽ ചേർന്നു. 4 ക്ലാസ് വരെയായിരുന്നു പഠനം. ശേഷം മാതാവ് കരുവാരക്കുണ്ട് പള്ളിദർസിൽ ചേർത്തു. കരുവാരക്കുണ്ട് കെ കെ അബ്ദുള്ള മുസ്ലിയാരുടെ പിതാവ് കാട്ടുകണ്ടൻ കുഞ്ഞമ്മദ് മുസ്ലിയാർ, ആലിപ്പറമ്പ് കുഞ്ഞീദ് മുസ്ലിയാർ, അരിപ്ര സി കെ മൊയ്തീൻ ഹാജി എന്നിവരാണ് ദർസിലെ ഗുരുനാഥന്മാർ. 1955 ഉപരിപഠനത്തിനായി ബാക്കിയാത്തിലേക്ക് തിരിച്ചു. ഷെയ്ഖ് ആദം ഹസ്രത്ത്, അബൂബക്കർ ഹസ്രത്ത്, ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് തുടങ്ങിയവർ ഉസ്താദുമാരായിരുന്നു. കെ കെ അബ്ദുള്ള മുസ്ലിയാർ, ആനക്കര സി കോയക്കുട്ടി മുസ്ലിയാർ, ഇ കെ ഹസൻ മുസ്ലിയാർ, എടപ്പലം ബാപ്പുട്ടി മുസ്ലിയാർ, സി കെ മുഹമ്മദ് സയ്യിദ് മുസ്ലിയാർ വെല്ലൂരിലെ സതീർത്ഥ്യരാണ്. 2 വർഷത്തെ പഠനശേഷം ബാക്കവി ബിരുദം നേടി നാട്ടിലെത്തിയ ഉടനെ ഇരിങ്ങാട്ടിരി ജമാഅത്ത് പള്ളിയിലെ മുദരിസും ഖാദിയുമായി നിയമിതനായി. പരീക്ഷകളും സർഗപരിപോഷണങ്ങളും അടങ്ങിയ വ്യവസ്ഥാപിതമായ രീതിയിലായിരുന്നു ഇരിങ്ങാട്ടിയിലെ ദർസ്. വാക്കോട് മൊയ്തീൻ കുട്ടി ഫൈസി, കുട്ടി ഫൈസി മഞ്ഞപ്പെട്ടി, പുത്തനഴി മൊയ്തീൻ ഫൈസി, സൈദാലി മുസ്ലിയാർ മാമ്പുഴ തുടങ്ങിയ പ്രമുഖർ ഈ ദർസിന്റെ സന്തതികളാണ്. ദാറുന്നജാത്തിന്റെ തിരക്കുകളിലേക്ക് കടക്കുന്നതുവരെ ദർസ് തുടർന്നു. കരുവാരക്കുണ്ട് ഖാദിയും മുദരിസുമായിട്ടുണ്ട്. ചെറുപ്പം മുതൽക്കേ പൊതുപ്രവർത്തനത്തിൽ താല്പര്യം കാണിച്ചിരുന്ന വ്യക്തിത്വമായിരുന്നു കെ ടി മാൻ മുസ്ലിയാരുടേത്. പഠനകാലത്ത് കണ്ണത്ത് ഹയാത്തുൽ ഇസ്ലാം സംഘം രൂപീകരിച്ചു. സജീവ ലീഗ് പ്രവർത്തകനായിരുന്ന അദ്ദേഹം മുസ്ലിം യൂത്ത് ലീഗ് രൂപീകരിക്കും മുമ്പേ കരുവാരക്കുണ്ടിൽ യുവജന ലീഗ് രൂപീകരിച്ചു. ചന്ദ്രിക ഏജന്റായും പ്രാദേശിക ലേഖകനായും പ്രവർത്തിച്ചു. ഖത്തീബുമാരുടെ സംഘടനയായ നിദാമുൽ ഉലമ സെക്രട്ടറി, കരുവാരക്കുണ്ട് മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ്, മർക്കസു ഇഷാഅത്തുൽ ഇസ്ലാം ജനറൽ സെക്രട്ടറി എന്നിവ പ്രാദേശികമായി അദ്ദേഹം വഹിച്ചിരുന്ന സ്ഥാനങ്ങളാണ്. എസ് വൈ എസ് ഏറനാട് ഈസ്റ്റ് താലൂക്ക് ജനറൽ സെക്രട്ടറി, വിദ്യാഭ്യാസ ബോർഡ് ജനറൽ ബോഡി മെമ്പർ, വിദ്യാഭ്യാസ ബോർഡ് എക്സിക്യൂട്ടീവ് മെമ്പർ, സമസ്ത മുഷാവറ മെമ്പർ, ഫത്വ കമ്മിറ്റി മെമ്പർ, വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി, സമസ്ത കേരള ജമിയത്തുൽ ഉലമ സെക്രട്ടറി, MEA എഞ്ചിനീയറിംഗ് കോളേജ് ജനറൽ കൺവീനർ സ്ഥാനങ്ങളിലൂടെ കെ ടി മാൻ മുസ്ലിയാർ സംഘടനാ രംഗത്ത് തിളങ്ങി നിന്നു. ജാമിയ നുരിയ, മുഊനത്തുൽ ഇസ്ലാം, വളാഞ്ചേരി മർക്കസ്, ജന്നത്തുൽ ഉലൂം എന്നിവയുടെ പ്രവർത്തക സമിതി അംഗമായും പ്രവർത്തിച്ചു. ഓൾ ഇന്ത്യ മില്ലി കൌൺസിൽ, ഹജ്ജ് കമ്മിറ്റി, വഖഫ് ബോർഡ്, KMEA ഓർഫനേജ് കോർഡിനേഷൻ കമ്മിറ്റി എന്നിവയിലും മെമ്പറായിരുന്നു. ഇതിനെല്ലാം പുറമെ കരുവാരക്കുണ്ട് ദാറുന്നജാത്ത് ഇസ്ലാമിക് സെന്ററിലെ സ്ഥാപകനാണ് കെ ടി മാൻ മുസ്ലിയാർ. 1970 ഡിസംബറിൽ ചേളാരിയിൽ സമസ്താലയം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ചേർന്ന സമസ്ത ജനറൽ ബോഡി സംഘടനയ്ക്ക് ജില്ലാ താലൂക്ക് ഘടകങ്ങൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു. കെ ടി മാൻ മുസ്ലിയാർ പ്രസിഡന്റും കാരക്കുന്ന് പി മുഹമ്മദ് മുസ്ലിയാർ സെക്രട്ടറിയുമായി ഏറനാട് താലൂക്ക് സമസ്ത ഘടകം രൂപീകരിക്കപ്പെട്ടു. കിഴക്കൻ ഏറനാട്ടിൽ ഒരു ഉന്നത ദീനി സ്ഥാപനം ഉണ്ടാവണമെന്ന സമസ്ത ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ചാണ് കരുവാരക്കുണ്ടിൽ ദാറുന്നജാത്ത് യത്തീംഖാന സ്ഥാപിതമാവുന്നത്. 1976 12 അനാഥ കുട്ടികളുമായിട്ടാണ് ഇതിന്റെ തുടക്കം. കെ ടി മാൻ മുസ്ലിയാരുടെ ജീവിതം പിന്നീട് ദാറുന്നജാത്തിന് സമർപ്പിക്കപ്പെട്ടു. കഷ്ടപ്പാടിന്റെയും വറുതിയുടെയും കാലത്ത് ഒരു യത്തീമായി വളർന്നതിന്റെ കണ്ണു നിറക്കുന്ന ഓർമ്മകളായിരുന്നു അദ്ദേഹത്തെ ഇതിനു പ്രേരിപ്പിച്ചത്. 265 അന്തേവാസികൾക്ക് അഭയം നൽകുന്ന അനാഥ അഗതി മന്ദിരം, സെക്കൻഡറി മദ്രസ, എയ്ഡഡ് അറബിക് കോളേജ്, UP സ്കൂൾ, ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ, സയൻസ് ആൻഡ് ടെക്നോളജി കോളേജ്, ശരീഅത്ത് കോളേജ് എന്നിവയടങ്ങുന്ന വലിയ സംവിധാനമായിരുന്നു കെ ടി മാൻ മുസ്ലിയാരുടെ വിയോഗ സമയത്തെ ദാറുന്നജാത്ത്. സമസ്ത ജില്ലാ കമ്മിറ്റിക്ക് കീഴിൽ ബാഫഖ് യത്തീംഖാനയും സ്ഥാപിക്കപ്പെടുന്നത് ഇതേ കാലത്താണ്. മലപ്പുറം ജില്ലയുടെ വിദ്യാഭ്യാസ ഭൂപടത്തിൽ തെളിഞ്ഞുകിടക്കുന്ന കരുവാരക്കുണ്ട് ദാറുന്നജാത്തും വളവന്നൂർ ബാഫഖ് യത്തീംഖാനയും മതപണ്ഡിതരുടെ ത്യാഗത്തിന്റെ പ്രതീകങ്ങളാണ്.
അഗാധമായ പാണ്ഡിത്യത്തോടൊപ്പം അസുലഭമായ സർഗശക്തിയും സാഹിത്യാഭിരുചിയും കേട്ടിയമാൻ മുസ്ലിയാരിൽ സമ്മേളിച്ചിരുന്നു. സുന്നി ടൈംസ്, സുന്നി വോയിസ് എന്നിവയുടെ സബ് എഡിറ്റർ, അൽ മുഅല്ലിം, ഫിർദൌസ്, സുന്നി അഫ്കാർ എന്നിവയുടെ ചീഫ് എഡിറ്റർ സ്ഥാനവും വഹിച്ചു. മാപ്പിളപ്പാട്ട് രചയിതാവും മികച്ച ഗായകനുമായിരുന്ന അദ്ദേഹത്തിന്റെ ഹജ്ജ് യാത്രാഗാനം പ്രസിദ്ധമാണ്. സുന്ദരമായ ശബ്ദത്തിലും രീതിയിലുമായിരുന്നു അദ്ദേഹത്തിന്റെ ആലാപനം. അറബിയിലും കവിതകൾ രചിച്ചിട്ടുണ്ട്. മസ്ജിദ് നബവിയിൽ റൗള ഷരീഫിലിരുന്ന് നബി തിരുമേനിയെ പ്രകീർത്തി ചെയ്തിയ സുബഹാനമൻ അബ്ദാക്കയ ഹൈറൽ വറ ഷംസുലുലമ ഈക്കിയ അബൂബക്കർ മുസ്ലിയാരുടെ വേർപാട് മനസ്സിൽ സൃഷ്ടിച്ച വേദനയുടെ പ്രതിഫലനമായി വിരചിതമായ കവിതയും നാട്ടികവി മൂസ മുസ്ലിയാരുടെ വിരഹവേദനയാലെഴുതിയ കവിതയും ഉദാഹരണങ്ങളാണ്. കെ ടി മാനു മുസ്ലിയാർ, കെ ടി മുഹമ്മദ് മൗലവി, കെ ടി കണ്ണത്ത് സൂഫി, അലീഫ് എന്നീ പേരുകളിലായിരുന്നു അദ്ദേഹത്തിന്റെ എഴുത്തുകൾ. 1983 സംഭവങ്ങൾ കെ ടി മാനു മുസ്ലിയാർ ദീർഘവീക്ഷണത്തോടെ നേരത്തെ കണക്കുകൂട്ടിയിരുന്നു എന്നു വേണം പറയാൻ. ഷംസുലുലമ ഇകെ അബൂബക്കർ മുസ്ലിയാർ, കെ കെ അബൂബക്കർ ഹസ്രത്ത്, ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ എന്നിവർക്ക് ആത്മവിശ്വാസം പകർന്നത് മാനു മുസ്ലിയാരുടെ സാന്നിധ്യവും നിലപാടുകളുമായിരുന്നു. പുന്നക്കാട് റുഖയ്യയാണ് ഭാര്യ. അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ജാമാതാവാണ്. 2009 ഫെബ്രുവരി 1, 1430 സഫർ 5 കോഴിക്കോട് കോന്നാട് കടപ്പുറത്ത് കുതുബുസമാൻ നഗറിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സുവർണ ജൂബിലിയുടെ സമാപന സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നതിനിടെയായിരുന്നു വിയോഗം. നവോത്ഥാനം, നവോത്കർഷം, നറുവിജ്ഞാനത്തിലൂടെ എന്ന സമ്മേളന പ്രമേയം തെരഞ്ഞെടുത്ത മാനു മുസ്ലിയാർ തന്നെയായിരുന്നു സമാപന വേദിക്ക് സ്വാഗതം പറയേണ്ടിയിരുന്നത്. സമ്മേളനത്തിൽ എനിക്ക് ചിലതൊക്കെ പറയാനുണ്ട് എന്ന് അദ്ദേഹം സഹപ്രവർത്തകരോട് പങ്കുവച്ചിരുന്നു. സ്റ്റേജിന്റെ മുൻനിരയിൽ ജനലക്ഷങ്ങളെ കണ്ട് ആനന്ദ കണ്ണീർ വീഴ്ത്തിയ അദ്ദേഹം സ്വാഗത പ്രസംഗത്തിന് ഡോക്ടർ ബഹാഉദ്ദീൻ മുഹമ്മദ് നദ്വിയെ ചുമതലപ്പെടുത്തി. പരിപാടികൾ നടന്നുകൊണ്ടിരിക്കെ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളോടും സദസ്സിനോടും സ്റ്റേജിനോടും സലാം പറഞ്ഞിറങ്ങി. വൈകാതെ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ കണ്ണീരോടെ ആ വാർത്ത ജനലക്ഷങ്ങളെ അറിയിച്ചു. കെ ടി മാനു മുസ്ലിയാർ വഫാത്തായിരിക്കുന്നു. കരുവാരക്കുണ്ട് ദാറുന്നജാത്തിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. കടപ്പാട് CP ബാസിത് ഹുദവി തിരൂർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.